ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഓണപ്പരീക്ഷ ഇങ്ങ് എത്തിയില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നു? പഠിച്ചു അല്ലേ? അപ്പം നമുക്ക് പരീക്ഷ എങ്ങനെയാണെന്ന് നോക്കാം. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാലറിയാം, ഒന്നാം പാദവാർഷിക മൂല്യനിർണ്ണയമെന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാം ദിവസത്തെ എക്സാമാണ്. പിന്നെ കൂട്ടുകാരുടെ സ്റ്റാൻഡേർഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും എഴുതാനായിട്ട് സ്ഥലമുണ്ട്. അവിടെ തെറ്റാതെ കൂട്ടുകാരെ എഴുതിയേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. പ്രവർത്തനം ഒന്ന്, വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. നീലമലയുള്ള നാട്, കാട്ടുചോലയൊഴുകുന്ന നാട്, പച്ച വിരിച്ചൊരു നാട്, നല്ല നെൽക്കതിരുള്ളൊരു നാട്. കൂട്ടുകാരി, വരികൾ തന്നിരുന്നാൽ അതിനോടനുബന്ധിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാൻ കൂട്ടുകാർക്ക് ചോദ്യം ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതിലെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാമോ? എഴുതിക്കോളൂ. കേരമരതക നാട്, കായലുകളുള്ളൊരു നാട്, നീലവേരിച്ചൊരു നാട്, തുള്ളിക്കളിക്കും കടലുകളുള്ളൊരു നാട്. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ കൂട്ടുകാരുടെ ഗ്രാമത്തെക്കുറിച്ച് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. എഴുതിക്കോളൂ. അടുത്ത ചോദ്യം, കൂട്ടുകാരെ ഇവിടെ ചിത്രം കണ്ടോ? നല്ല മനോഹരമായ ചിത്രമാണല്ലേ. എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? തുള്ളിക്കളിക്കുന്ന കടലും പിന്നെയോ പച്ച വിരിച്ച പാടങ്ങൾ കാണാം, കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം, കേരമരതക തോപ്പ് കാണാം, കൊച്ചു കൊച്ചു പൂക്കൾ കാണാം, പിന്നെയോ ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെ കാണാമല്ലേ കൂട്ടുകാരെ. അതെ, അപ്പോൾ നമുക്ക് ഈ ചിത്രത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാമോ? ചിത്രം കണ്ടില്ലേ, വിവരണം തയ്യാറാക്കാമോ കൂട്ടുകാരെ? തയ്യാറാക്കൂ. പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, കാറ്റിൽ ആടി ഇളഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, മനോഹരമായ പല വർണ്ണങ്ങളിലുള്ള പൂക്കളും ചെടികളും, കുഞ്ഞു കുഞ്ഞു വീടുകൾ, കളകളമൊഴുകുന്ന പുഴകൾ, ആകാശത്ത് പാറി നടക്കുന്ന പക്ഷികൾ, പൂക്കളിൽ നിന്ന് തേന്നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, നമ്മുടെ നാടിൻ്റെ മനോഹരിതയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് കൂട്ടുകാർക്ക് വിവരണം തയ്യാറാക്കാനായി ചോദ്യം ചോദിക്കാം. പഠിച്ചു വച്ചേക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം രണ്ട്, പൊതു ഇടങ്ങൾ സ്ഥാപനങ്ങൾ. ചിത്രത്തിലെ പൊതു ഇടങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതാം. എഴുതാമോ? ആദ്യം കാണുന്ന പൊതു ഇടം ഏതാ? ബസ് സ്റ്റോപ്പ്. രണ്ടാമത്തേതോ? പോലീസ് സ്റ്റേഷനാണല്ലേ. അതെ. മൂന്നാമത്തെ നോക്കിയേ കൂട്ടുകാരി, ഒത്തിരി കുട്ടികളിരുന്ന് ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് സ്ഥാപനമായിരിക്കാം? അതെ, ലൈബ്രറി അല്ലെങ്കിൽ വായനശാല. അടുത്ത് നോക്കിയേ, ഇവിടെ ഒരു കുളം ഉണ്ടല്ലേ, കുറേ വീടുകളുമുണ്ട്. അപ്പോൾ ഇതേതാ? പൊതുകുളം. അടുത്ത് നോക്കിയേ, കൂട്ടുകാർക്കറിയാവുന്ന മറ്റൊരു പൊതു സ്ഥാപനത്തിൻ്റെ പേര് എഴുതാമോ? എഴുതിക്കോളൂ. ആശുപത്രി. ഇനിയും കൂട്ടുകാർക്കറിയാമല്ലേ, കൂട്ടുകാർക്കറിയാവുന്ന പേരുകൾ എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം രണ്ട്, വായിക്കാം എഴുതാം. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ? എഴുതിക്കോളൂ കൂട്ടുകാരെ. ബലൂൺ യാത്ര. അപ്പു ഉത്സവപ്പറമ്പിലെത്തി. ചന്തയിൽ പല നിറത്തിലുള്ള ബലൂൺ, അതിലൊരു വലിയ ബലൂൺ, ചുവന്ന ബലൂൺ അപ്പു വാങ്ങി. കാറ്റ് വന്നു, വലിയ കാറ്റ്. ബലൂൺ അപ്പൂനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. അയ്യോ പരുന്ത് വരുന്നേ, അപ്പു പേടിച്ച് നിലവിളിച്ചു. പരുന്ത് ബലൂണിനടുത്തെത്തി. എനിക്കും ബലൂണിലിരുന്ന് പറക്കണം, പരുന്ത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അപ്പുവിന് സന്തോഷമായി. അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. ചിത്രം കണ്ടില്ലേ കൂട്ടുകാരെ, അപ്പു ബലൂണിലിരുന്ന് പറക്കുകയാണ്. അപ്പ കൂട്ടുകാര് കഥ വായിച്ചില്ലേ? വായിച്ചു അല്ലേ. ഇനി നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ? എഴുതിക്കോളൂ. അപ്പു എവിടെ നിന്നാണ് ബലൂൺ വാങ്ങിയത്? ഉത്തരം എന്താ? ചന്തയിൽ നിന്ന്. അപ്പു വാങ്ങിയ ബലൂണിൻ്റെ നിറം എന്താണ്? അത്
അതെ, ചുവപ്പ്. അടുത്ത ചോദ്യം, ബലൂൺ വാങ്ങിയ ശേഷം അപ്പു എന്താണ് ചെയ്തത്? ഉത്തരം, വയലിലൂടെ ഓടി. അടുത്ത ചോദ്യം, കാറ്റു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം എഴുതിക്കോളൂ, ബലൂൺ അപ്പുവിനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. അടുത്ത ചോദ്യം, പരുന്തെന്താണ് പറഞ്ഞത്? അതെ, എനിക്കും ബലൂണിലിരുന്നു പറക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ കഥയോ കവിതയോ തന്നിട്ട് കൂട്ടുകാരോട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയും. അപ്പോൾ കൂട്ടുകാർ തെറ്റാതെ എഴുതണേ. അടുത്ത ചോദ്യം, പ്രവർത്തനം 4, രൂപങ്ങൾ എണ്ണി എഴുതാം. ഈ ചിത്രത്തിന് നിറം നൽകൂ. ഏതൊക്കെ രൂപങ്ങളാണുള്ളതെന്ന് മനസ്സിലാക്കി അവ എത്ര എണ്ണം വീതമാണുള്ളതെന്ന് എഴുതിക്കോളൂ കൂട്ടുകാരെ. ഇവിടെ ചിത്രം കണ്ടോ? ചിത്രത്തിൽ ഏതൊക്കെ രൂപങ്ങളാണുള്ളത്? വൃത്തം, ചതുരം, ത്രികോണം, ശരിയല്ലേ? അതെ. അപ്പോൾ വൃത്തം എത്ര എണ്ണമാണുള്ളത്? എണ്ണി അവയ്ക്ക് നിറവും കൊടുത്ത് നമുക്ക് എഴുതാമോ? ആദ്യം നിറം കൊടുത്തോളൂ. കൊടുത്തു. എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6. 6 വൃത്തങ്ങളാണുള്ളത്. അടുത്ത് ത്രികോണം എത്ര എണ്ണമാണുള്ളത്? നിറം കൊടുത്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ചതുരങ്ങളാണുള്ളത്. അടുത്ത് എത്ര ത്രികോണങ്ങളാണുള്ളത്? പറിച്ചോളൂ. എത്ര ത്രികോണങ്ങളാണ് അടുത്തുള്ളത്? നിറം കൊടുത്തിട്ട് നമുക്ക് എണ്ണി എഴുതാം. നിറം കൊടുത്തോളൂ. എണ്ണിക്കോളൂ കൂട്ടുകാരെ. 1, 2, 3, 4, 5. 5 ത്രികോണങ്ങളാണുള്ളത്. അപ്പോൾ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെ രൂപങ്ങളാണ്? വൃത്തം, ചതുരം, ത്രികോണം. ഓരോന്നും എത്ര വീതമാണെന്ന് നമ്മൾ എണ്ണി എഴുതി. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ വന്നാലും എഴുതിക്കോണം കേട്ടോ കൂട്ടുകാരെ. അടുത്ത ചോദ്യം, പാറ്റേൺ പൂർത്തിയാക്കാം. ഇവിടെ നോക്കി, പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തുടർന്ന് വരുന്നത് കൂട്ടുകാർ പാറ്റേൺ പൂർത്തിയാക്കി നോക്കൂ. ഇതുപോലെയുള്ള ചോദ്യം കൂട്ടുകാർക്ക് ചോദിക്കാം കേട്ടോ. അടുത്ത് നോക്കി, ഒരു പാറ്റേൺ സ്വന്തമായി ഉണ്ടാക്കാമോ? ഉണ്ടാക്കിക്കോളൂ. ഇതുപോലെ കൂട്ടുകാർക്ക് രൂപങ്ങൾ ഉപയോഗിച്ച് പാറ്റേൺ പൂർത്തിയാക്കാം കേട്ടോ. അതുപോലെ സംഖ്യകൾ ഉപയോഗിച്ചും നമുക്ക് പാറ്റേൺ പൂർത്തിയാക്കാം. അടുത്ത ചോദ്യം, പ്രവർത്തനം 4, തൊഴിലുകൾ. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ വീട്ടിലേക്ക് വരച്ചു ചേർക്കൂ. ഇവിടെ വീടിരിപ്പുണ്ടല്ലേ കൂട്ടുകാരെ. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണ്? കോൺക്രീറ്റ് പണി, മരപ്പണി, പ്ലംബിംഗ്, വയറിംഗ്, കൽപ്പണി, പെയിൻറ്റിങ്. ഇതെല്ലാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ്. മറ്റുള്ളവ മറ്റ് തൊഴിലുകളാണ്. അപ്പോൾ കൂട്ടുകാരി, ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തു. കൂട്ടുകാർക്ക് പരീക്ഷ എളുപ്പമായിരുന്നു? എളുപ്പമായിരുന്നല്ലേ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൂട്ടുകാരെ വീട്ടിലിരുന്ന് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.